നമസ്കാരം. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും അതുപോലെ തന്നെ നിരവധി ചരിത്ര വസ്തുക്കളും ഒക്കെ പിടിച്ചെടുക്കുകയും കുറേയൊക്കെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും കുറേയൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ചരിത്രത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുത്തതാണ്. എന്തായാലും ഈ മുഗളന്മാരെ പോലെ, മുഗൾ ഭരണാധികാരികളെ പോലെ, അല്ലെങ്കിൽ മുഗൾ അധിനിവേശക്കാരെ പോലെ അത്രയും ക്രൂരമായിട്ടൊന്നും ബ്രിട്ടീഷുകാർ നമ്മോട് പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ബ്രിട്ടീഷുകാർ വേറൊന്നുമില്ല, അവർ ഭരണം കൈയാളിയിരുന്നു, കോളനിയായി കണ്ടിരുന്നു എന്നുള്ളതല്ലാതെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പോലും അവർ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരെ ന്യായീകരിക്കുകയല്ല ഏത് അന്നത്തെ ബ്രിട്ടീഷുകാരെ. ഇന്ന് ബ്രിട്ടനുമായി ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണ് ഉള്ളത്. അപ്പോൾ അന്നത്തെ കാലത്തെ ചില കാര്യങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തെ ചില കാര്യങ്ങൾ ഒന്ന് ബന്ധപ്പെടുത്തിയെടുക്കുകയാണ്. വേറൊന്നുമല്ല, കോട്ടയത്ത് നിന്നാണ് ഈ വാർത്ത. കോട്ടയത്ത് ഇപ്പോൾ ഈ കേണൽ മൺറോയുടെ ഒരു പ്രതിമ, ജോൺ മൺറോ, കേണൽ ജോൺ മൺറോയുടെ ഒരു പ്രതിമ പണിയാനായിട്ട് ചിലരൊക്കെ തയ്യാറെടുക്കുന്നു എന്ന് കേട്ടു. എന്തിനാണ് പ്രതിമ പണിയുന്നത്? എന്താണ് ഉദ്ദേശം? ഇനി പണം വെട്ടിക്കലാണോ, അഴിമതിയാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കമ്മീഷൻ വ്യവസ്ഥയാണോ? അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട വിഷയമാണ്. എന്തായാലും കേണൽ മൺറോയുടെ ഒരു പ്രതിമ ഇവിടെ കേരളത്തിൽ പണിയേണ്ട ഒരാവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ ഒരിടത്തും പണിയേണ്ട ഒരാവശ്യമില്ല. ഇവിടെ അടക്കി ഭരിച്ചിരുന്ന ഒരു നേതാവിന്റെ പ്രതിമ ഇവിടെ കൊണ്ട് പണിഞ്ഞ് പൊക്കി വെച്ച് അയാളെ ആരാധിക്കേണ്ട ഒരു കാര്യവും ഇവിടുത്തെ സമൂഹത്തിന് ഇല്ല. കാരണം ഇത് സ്വതന്ത്ര ഭാരതമാണ്, ഇത് ഇന്ത്യയാണ്. ഇവിടെ ബ്രിട്ടീഷുകാരനായ പഴയ ഒരു ഭരണാധികാരിയുടെ, അല്ലെങ്കിൽ കുറെ ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു ഭരണാധികാരിയുടെ, ഒരു അവിടുത്തെ ഒരു വ്യക്തിയുടെ പ്രതിമ പണിഞ്ഞ് ആരാധിക്കേണ്ട ആ ഒരു ദുരവസ്ഥയൊന്നും ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നമുക്കതിന്റെ റിപ്പോർട്ട് നോക്കാം. കടുത്ത ഹിന്ദുവിരുദ്ധനും ക്ഷേത്രവിരുദ്ധനും ക്രൈസ്തവ മതവർഗീയവാദിയുമായ കേണൽ ജോൺ മൺറോ സായിപ്പിന് കോട്ടയത്ത് സ്മാരകം നിർമ്മിക്കാൻ നീക്കം നടക്കുന്നു. സായിപ്പ് എന്നത് ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ, അവരെയൊന്നും സായിപ്പ് എന്ന് വിളിക്കേണ്ട. കാരണം സാഹിബ് എന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്നതിന്റെ ഷോർട്ട് ഫോമാണ് സായിപ്പ്. അതുപോലെ തന്നെ മാഡം എന്ന് വിളിക്കുന്നതിന്റെ ഷോർട്ട് ഫോമാണ് മദാമ. മദാമ എന്ന് നമ്മൾ പറയില്ലേ, അതൊരു പരിഹാസ പേരല്ല, അതൊരു ബഹുമാന പേരാണ്. അതുകൊണ്ട് കഴിയുന്നതും അങ്ങനെയുള്ള ഈ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ നിങ്ങൾ പറയരുത്. അവരെ ബഹുമാനം, അവർക്ക് ആവശ്യമില്ലാത്ത ബഹുമാനം കൊടുക്കുകയാണ്. അതുകൊണ്ട് സായിപ്പ് എന്നുള്ള പദം കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിന്റെ കൂടെ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. മീനച്ചിലാറും കൊടൂരാറും സംഗമിക്കുന്ന പഴുക്കാനിലക്കായലിലെ പുരാതനമായ മൺറോ വിളക്കുമരം നവീകരിച്ച് വലിയ സ്മാരകമാക്കാനാണ് പദ്ധതി. കോട്ടയം CMS കോളേജിലെ മുൻ അധ്യാപകൻ ഡോക്ടർ ജേക്കബ് ജോർജിന്റെ നേതൃത്വത്തിൽ CMS കോളേജ് അമേരിക്കൻ മലയാളി അസോസിയേഷന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടാണ്. 50 ലക്ഷം രൂപ ഇതിനായി ചെലവിടുന്നു. മ്യൂസിയം, വിശ്രമ കേന്ദ്രം എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി. വിളക്കുമരത്തിലെ തുരുമ്പ് നീക്കി പെയിന്റ് ചെയ്യുക. സമീപത്തെ കെട്ടിടം പുനർനിർമ്മിക്കുക. ഹാള്, വിശ്രമ മുറികൾ, ഇരിപ്പിടങ്ങൾ, ചുറ്റുമതിൽ, സ്കൈവ്യൂ പോയിന്റ് തുടങ്ങിയവയാണ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അറിയില്ല. വേമ്പനാട്ടുകാരിയിലൂടെ വരുന്ന വള്ളങ്ങൾക്ക് വഴികാട്ടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു 1874 വിളക്കുമരം സ്ഥാപിച്ചത്. AD 1715 ദിവാൻ കേണൽ ജോൺ മൺറോ ആണ് വിളക്കുമരം സ്ഥാപിച്ചതെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ദിവാൻ ടി മാധവറാവിന്റെ ഭരണകാലത്ത് 1870 ശേഷമാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. 58 മൺറോയുടെ ഭരണശേഷം 1859 അന്നത്തെ റെസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ദിവാൻ ടി മാധവറാവുവാണ് മൺറോയുടെ സ്മരണയ്ക്കായി വിളക്കുമരങ്ങൾ നിർമ്മിക്കാനുള്ള ഉത്തരവ് നൽകിയതെന്നൊക്കെ ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു. ചരിത്രത്തിന് പല വസ്തുതകളുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും സ്വത്തും ഈ മൺറോ എന്ന് പറയുന്ന വ്യക്തിയാണ് പിടിച്ചെടുത്തത് എന്ന് റിപ്പോർട്ടുണ്ട്. 1810 റാണി ഗൗരി ലക്ഷ്മിഭായ് തിരുവിതാംകൂർ ഭരിക്കാൻ തുടങ്ങിയത്. ദിവാൻ ഉമ്മിണിത്തമ്പിയെ പിരിച്ചുവിട്ട് ബ്രിട്ടീഷുകാർ കേണൽ മൺറോയെ തിരുവിതാംകൂറിലെ ദിവാനായി നിയമിക്കുകയായിരുന്നു. ഉറച്ച സത്യക്രിസ്ത്യാനിയായിരുന്നു ഇയാൾ. ക്രിസ്തുമതം വളർത്തുന്നതിൽ കേണൽ ചെയ്ത സേവനങ്ങളെ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാമൻപൂർ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. മൺറോയുടെ കാലത്താണ് ആദ്യകാല ഇംഗ്ലീഷ് പാതിരിമാരുടെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്. അതിന്റെ ചരിത്ര വസ്തുക്കൾ അങ്ങനെയാണ്. ഹിന്ദുക്കളുടെ വിശ്വാസത്തിൽ കൈകടത്തിയ മൺറോ മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ നിർബാധം വളരാൻ സഹായിച്ചു. മൺറോ പിടിച്ചെടുത്ത ക്ഷേത്രത്തിൽ ഓരോ കലവും ഏതാണ്ട് 158491 പറ നെല്ലും, അതുപോലെ 53092 അറ്റാദായം ഉണ്ടായിരുന്നു. അതിന്റെ ചരിത്രമൊക്കെ പറയുന്നു. അതുപോലെ തന്നെ നവോത്ഥാനം തുടങ്ങിയത് ഗുരുദേവനല്ല, മൺറോ ആണ് എന്ന വാദമൊക്കെ ചിലർ ആ സമയത്ത് ഉയർത്തിയിരുന്നു. കേരള നവോത്ഥാനം ശ്രീനാരായണ ഗുരുദേവനോ ചട്ടമ്പിസ്വാമികളോ അയ്യങ്കാളിയോ അല്ല നേടിയെടുത്തത്, കേണൽ മൺറോ ആണെന്ന വാദവുമായി ചില വിഡ്ഢികൾ രംഗത്തുണ്ട്. ചരിത്രത്തെ വികലമാക്കുന്ന വിചിത്രവാദം ഉന്നയിക്കുന്നത് മുഖംമൂടി അണിയിച്ച ചില സാംസ്കാരിക പ്രവർത്തകരും വ്യാജ പരിസ്ഥിതി പ്രവർത്തകരുമാണ്. തങ്ങളുടെ മതഭീകരതയെ വെള്ളപൂശുന്ന ഒന്നാണ് ഇപ്പോൾ പരിസ്ഥിതി സാംസ്കാരിക മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നു. അതുപോലെ തന്നെ തിരുനക്കര, തിരുവല്ല, പനയാർക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ ഈ മൺറോ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ട്. ചെങ്ങന്നൂർ തൃപ്പൂർത്തി ചടങ്ങുകളുടെ ചെലവുകൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് വെട്ടിക്കുറച്ചു. തികഞ്ഞ ഹിന്ദുവിരുദ്ധനായ ക്ഷേത്രവിരുദ്ധനായ മൺറോ ഇയാളുടെ സ്മാരകമാണ് ഇന്ന് ചിലർ സ്വപ്നം കാണുന്നത് എന്ന് പറയുന്നു. ഈ മൺറോയുടെ ഐതിഹ്യമാലയിലെ, കൊട്ടാരത്തിൽ ചെങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥ പെട്ടെന്ന് ഓർമ്മ വന്നു. ഈ ചെങ്ങന്നൂർ തൃപ്പൂത്ത്, ദേവിയുടെ തൃപ്പൂത്തുമായി ബന്ധപ്പെട്ട് അന്ന് തൃപ്പൂത്തിന് വേണ്ട ചടങ്ങിനുള്ള പണം വെട്ടിക്കുറച്ചു.
അന്ന് വൈകുന്നേരം മുതൽ ഈ മൺറോയുടെ ഭാര്യയ്ക്ക് അതിശക്തമായ രക്തസ്രാവം ഉണ്ടായി, നിൽക്കുന്നേയില്ല. എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടും എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടും നിൽക്കുന്നേയില്ല. അങ്ങനെ അതിശക്തമായ രക്തസ്രാവം മൂലം പളർന്നു വീണ ഈ മൺറോയുടെ ഭാര്യ ഈ ചെങ്ങന്നൂരെ കാര്യം ആലോചിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് അതിലേക്ക് വേണ്ട പണം സംഭാവന ചെയ്യുകയും ചെയ്തതോടുകൂടി അവർക്ക് സുഖം പ്രാപിച്ചു എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാരയിൽ വായിച്ചത് ഓർക്കുന്നു. എന്തൊക്കെയായാലും ക്ഷേത്രങ്ങളെയും ക്ഷേത്രവിശ്വാസങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്ര സ്വത്തുക്കളെയും ഒക്കെ ചവിട്ടിമെതിച്ച, അത് പിടിച്ചെടുത്ത, നശിപ്പിച്ച ഈ മൺറോയ്ക്ക് ഒരു സ്മാരകം വേണോ എന്ന് ജനങ്ങൾ ആലോചിച്ചാൽ മതി. ഇത് കോട്ടയം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിന്റെ മാത്രം, ക്രിസ്തീയ മതവിഭാഗത്തിന്റെ മാത്രം ജില്ലയൊന്നുമല്ല. അവിടെ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഹൈന്ദവരും മറ്റ് മതസ്ഥരുമാണ്. അപ്പോൾ അവിടെ തൂന്നിയപടി ഒരു സ്മാരകം ഉണ്ടാക്കാനും ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാക്കി ഇയാളെ മഹാനാക്കി വെക്കാനും, നമ്മൾ ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി വെച്ച പോലെ, ഇവിടുത്തെ മതേതര സംസ്കാരത്തെ ഇല്ലാതാക്കിയ ഒരു വിദേശീയനെ ഇങ്ങനെ മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങളാണ്, കോട്ടയം നിവാസികളാണ് ചിന്തിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.